ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി. ലനോറ പാണ്ടിക്കാട് റോഡ് വണ്ടൂർ. 1000 രൂപയുടെ 18 മാസത്തവണകളും സ്കീം 2 2000 രൂപയുടെ 15 മാസത്തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്, വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. പിതാവിന്റെ ക്രൂരമർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ട 2.5 വയസ്സുകാരി ഫാത്തിമ നസ്രിന്റെ ഉമ്മയുടെ കരുളായിലുള്ള പീഠം AP അനിൽകുമാർ MLA സന്ദർശിച്ചു. പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭ്യമാക്കാൻ ശ്രമം നടത്തുമെന്ന് MLA പറഞ്ഞു. ഉദരംപൊയിലില് ചോക്കാട് പഞ്ചായത്തിലെ ഉദരംപൊയിലില് 2 വയസ്സുകാരെ കുട്ടിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം ഏറ്റവും ദാരുണവും യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നു. കൊലപാതകം എന്നൊക്കെ പറയുമ്പോൾ അത് അതിഭീകരമായ രീതിയിൽ കുട്ടിയെ തലക്കടിച്ചും നിലത്തടിച്ചുമൊക്കെയാണ് സ്വന്തം പിതാവ് തന്നെ കുട്ടിയെ കൊലപ്പെടുത്തിയത് എന്നുള്ളത് നമുക്ക് കേൾക്കുമ്പോൾ അത് മനസ്സിലുണ്ടാക്കുന്ന ഒരു വേദനയും പ്രയാസമൊക്കെ വല്ലാത്ത ആഴത്തിലുള്ള ഒന്നാണ്. തീർച്ചയായിട്ടും ഇന്ന് പോലീസ് കസ്റ്റഡിയിലാണ് പിതാവ്. നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ആവശ്യമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന കാര്യത്തിൽ ഞാൻ എല്ലാവരും ജനപ്രതിനിധികളും അതുപോലെ തന്നെ ചോക്കാട് പഞ്ചായത്ത് ഉത്തരംപോയിൽ ഒരു ആക്ഷൻ കൗൺസിൽ ഇന്നലെ രൂപീകരിച്ചിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഓരോ നിമിഷവും അതിനുവേണ്ടി പ്രതിയെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്ന ഏതറ്റം വരെ പോകുവാനും തയ്യാറാണ്. മാത്രമല്ല പ്രതിക്ക് ഇതിനുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കി കൊടുത്തത് രക്ഷിതാക്കളും കൂടെ ഉണ്ട് എന്നാണ് നാട്ടുകാർ മുഴുവൻ പറയുന്നത്. തുടർച്ചയായിട്ടുള്ള മർദ്ദനങ്ങൾ ഭാര്യയ്ക്കും കുട്ടിക്കും നൽകുമ്പോഴും രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിലാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് പറയുമ്പോൾ രക്ഷിതാക്കളുടെ അനുവാദം കൂടി ഇതിനകത്തുണ്ട് എന്നുള്ള ഇതാണ് പൊതുവികാരം. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ ഉൾപ്പെടെ ഇന്ന് പ്രതിയെ മാത്രമാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് രക്ഷിതാക്കളെയും പ്രതി ചേർത്തുകൊണ്ട് അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടി പോലീസിൻ്റെ ഭാഗത്തുണ്ടാവണം. എന്തായാലും ഇതുപോലെ ഒരു സംഭവം അങ്ങേയറ്റം വേദനാജനകമായ ഒരു കാര്യമാണ്. ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുത്. അതുകൊണ്ട് മാതൃകാപരമായ ശിക്ഷ പ്രതിക്ക് ഇനി വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ കാര്യങ്ങൾ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം നാട്ടുകാരുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ശോകത്ത്, കോൺഗ്രസ് ജില്ലാധ്യക്ഷൻ അഡ്വക്കേറ്റ് VS ജോയ്, VA കരീം, ജില്ലാ പഞ്ചായത്ത് അംഗം KT അജ്മൽ, ചോക്കാട് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അറക്കിൽ സക്കീർ ഹുസൈൻ എന്നിവരും MLAയോടൊപ്പം ഉണ്ടായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിയുമായും MLA സംസാരിച്ചു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.